ഈ ഭരണകൂടം ഒരു മുസ്ലിം വിരുദ്ധ വിഭാഗക്കാരാണ്. തീർച്ചയായും മുസ്ലിം വിരുദ്ധതയാണല്ലോ ആർ എസ് എസ് അംഗുരിവാറുടെ ശക്തികളുടെ ലക്ഷ്യം. ഭരണകൂട ഭീകരത എന്ന് വിളിച്ചാൽ ഒരിക്കലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഫാസിസ്റ്റുകൾ എപ്പോഴും അങ്ങനെയാണ്. ചിന്താശേഷിയുള്ള തലച്ചോറുകളെ അടിച്ചു പൊളിക്കുക എന്ന് നൽകുന്ന സന്ദേശം എന്താ? മുസ്ലിം വേഷധാരികളായ കുറെ പേര് മാത്രം സമരത്തിൽ ഇറങ്ങുമായിരുന്നെങ്കിൽ ഇവർക്ക് പറയാമായിരുന്നു മുസ്ലിം കോസാണ് എന്ന് പറയാമായിരുന്നു. വിദ്യാർത്ഥികൾ ഇറങ്ങുമ്പോൾ അത് നടക്കില്ല. ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുടെ ഒരു അജണ്ടയാണ് ഹിന്ദു ദേശീയ രാഷ്ട്രമാക്കുക എന്നുള്ളത്. ഹിന്ദു ദേശീയതയ്ക്ക് വളരാൻ പറ്റുന്ന ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണ് മുസ്ലിം മതം തന്നെയാണ്. തിടുക്കപ്പെട്ടാണ് ഇങ്ങനെ ഒരു ബില്ല് രാജ്യസഭയിലും പാർലമെന്റിലെല്ലാം അവതരിപ്പിച്ചതും പാസാക്കിയെടുക്കും. മുസ്ലിങ്ങൾക്ക് എതിര് പറയുക എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കും. ഈ രാഷ്ട്രം ഇന്ന് വരെ നിലനിന്നിരിക്കുന്ന മൂല്യം അത് മതനിരപേക്ഷമാണ്. നമ്മൾ ഒരാൾക്ക് പൗരത്വം കൊടുക്കുന്നത് ഒരിക്കലും മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഞങ്ങൾ ആകാശമുട്ടയുള്ള ഒരു അമ്പലവോടെ പണിയും എന്നാണ് സർക്കാർ പണിയിരിക്കുന്നത്. ഇവിടെ പാവപ്പെട്ടവൻ പട്ടണി കിടക്കുമ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രമാണോ ഇവിടെ ഇമ്പോർട്ടൻസ്? പ്രതിപക്ഷം വളരെ വീക്കാണെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം രാഷ്ട്രം ഉണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്നുള്ള ബോധ്യം ഇതുവരെ പലർക്കും വന്നിട്ടില്ല. മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയമാണ് ആൾക്കാർ കരുതും. അല്ല, അടുത്ത ക്രിസ്ത്യാനികളുണ്ട്, ഓരോരുത്തരെ പിടിക്കാൻ വേണം. കേരളത്തിലെ ഗവർണർ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് NRCയും കൂടെ ചേർത്ത് വെച്ചാൽ അത് പുറത്തു പോകുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ്.